റെബീസ് ബ്ലോഗ്സിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് നാളായി ഞാൻ എന്താ കുക്കിങ്ങൊക്കെ ആയിട്ട് വന്നിട്ട്, അപ്പോൾ ഞാൻ ഇന്ന് കുക്കിങ്ങായിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മേടിച്ചൊരു ഐറ്റമാണ് ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇടിയിറച്ചിയാണ്, പോത്തിറച്ചി ഉണക്കിയത് ഇടിച്ചത് വാങ്ങിയതാണ് കേട്ടോ. അത് ഇതാണ് ഇന്ന് ഞാനിത് ഫ്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുക്കണുള്ളൂ. വെറുതെ ഉള്ളി മുളക് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനാണ് പോണത്. ഇതൊന്നും ഇത് നല്ലോണം ഇടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഒന്ന് കല്ലിലിട്ട് ഇടിക്കണം എനിക്ക്. ഇതൊന്നും ശരിക്കും ഇടിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഇത് കല്ലിലിട്ടൊന്നും കൂടി ഇടിച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒക്കെ ഇടിക്കുന്നതും ഒക്കെ കാണിച്ചു തരാം. നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. ഇടിയിറച്ചി കല്ലിലിട്ട് ഒന്ന് ഇടിക്കാൻ പോവാണ്. ഇടിക്കാം, ഒരേന്ന് ഒരേന്നൊക്കെ ഇടിക്കുക നല്ലത്. ബീഫൊക്കെ ഇടിച്ച് ശരിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഉള്ളി ഇടിക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഇടിക്കാനായിട്ട് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ജസ്റ്റ് ഒന്ന് ചാച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മൾ ഇടിച്ചു കഴിഞ്ഞു. ഉള്ളി ഇടിച്ചത് ഉള്ളിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇടിക്കേണ്ടത്. ഉള്ളി അറിഞ്ഞുകൂടി ഉണ്ട് കേട്ടോ. ഇഞ്ചി ചതച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇടാണ്, വെളുത്തുള്ളി ഇട്ട് ഇടിക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇപ്പൊ ചട്ടി ചൂടായി. നമുക്ക് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണത്തിൽ അധികം ഒഴിക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടാം. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്, ചുമ വരുന്നേ എനിക്ക്. അപ്പോൾ ഉള്ളി നമുക്ക് കഴിക്കാം. ചോർന്നുള്ളി ചതച്ചത്, ചോർന്നുള്ളി എത്രത്തോളം ഇടണോ അത്രത്തോളം നല്ലതാ കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേപ്പില 2 ദണ്ടിടുന്നുണ്ട്. ഉള്ളി ജസ്റ്റ് ഒന്ന് മൂത്തു. നമുക്ക് മുളക് ക്രഷ് ചെയ്ത് ഞാൻ മിക്സിയിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല സ്പൈസി ആയ കാരണം കൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഞാനിതിലേക്ക് കേട്ടോ. അപ്പം ഏകദേശം നല്ല സ്പൈസി ആയിട്ടുള്ള ഇതാണ് ബീഫ് ഉണക്കിയത് ഫ്രൈ ചെയ്തത്. നമുക്ക് മുളക് ഇത്തിരി നല്ലോണം ഇടാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ പോരായണമാണ്, കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ അതിൽ ഒഴിക്കാണ്. അപ്പൊ കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്.
കുറച്ച് മതി. ബീഫിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അപ്പം ഇതിലേക്കുള്ള ഉപ്പ് മാത്രം മതി. ഇത് മുളക് ഏകദേശം മൂത്തു വന്നിട്ട് നമുക്ക് ഇടിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇടിച്ച് വെച്ച ബീഫ് ഞാൻ ഇതിലേക്ക് ഇതാണ്. ഇനി നമുക്ക് പതുക്കത ഇളക്കി ചെറിയ തീയിൽ വേണമെങ്കിൽ വേവിക്കാണ്ടാ. നമുക്ക് വെളിച്ചെണ്ണ പോരങ്ങ കുറച്ചും കൂടി ചേർക്കാം. വെളിച്ചെണ്ണ കുറച്ച് പോരായാണെന്ന് തോന്നുന്നു, നല്ലോണം വെളിച്ചെണ്ണ ആവശ്യമുള്ള ഐറ്റമാണത്. ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചെറുതീയിലത് കിടന്ന് കുറച്ച് നേരം വേവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇനി തീ കുറച്ചിട്ട് അരമണിക്കൂർ ഇതിങ്ങനെ വേവിക്കാം. നമ്മുടെ ബീഫ് ഞാൻ ഇളക്കി വേവിക്കാണ്. തീ കുറഞ്ഞ തീ നന്നായിട്ട് കുറച്ചിട്ടാണ്, അല്ലെങ്കിൽ മുളക് ഇതൊക്കെ കരിയും. പിടിയിറച്ചി തയ്യാറായിണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്താട്ടാ. നല്ല ചെറു തീരാണ് ഞാൻ അത് വേവിച്ചത്. അതൊക്കെ കരിഞ്ഞു പോവും, ഇറച്ചിയും കരിയും മസാലയും കരിയും. അപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉള്ളിയും മുളകും വേപ്പിലും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണത്തിൽ അധികം ആവശ്യമുണ്ട് ഇതിന്, അതാണൊരു പ്രശ്നം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പോൾ ഇടിയരച്ച് തയ്യാറായിട്ട് തന്നെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്, എല്ലാം നല്ലതാണ്. അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.